ഗാനഗന്ധർവൻ യേശുദാസ് ഇക്കുറി കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര നടയിലെത്തില്ല. കോവിഡ് മഹാമാരി കാരണമാണ് നാലര പതിറ്റാണ്ടിനിടെ ആദ്യമായി യേശുദാസിന്റെ ഈ പതിവ് മുടങ്ങിയത്. This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കഴിഞ്ഞ 48 വർഷമായി മുടങ്ങാതെ തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ മൂകാംബികയുടെ മുന്നിലെത്തിയിരുന്ന ഗാനഗന്ധർവന്റെ പതിവ് ഇത്തവണ മുടങ്ങുകയാണ്. ഗാനഗന്ധർവൻ KJ യേശുദാസ് ഇത്തവണ പിറന്നാൾ ആഘോഷിക്കാനായി കൊല്ലൂർ മൂകാംബിക സന്നിധിയിലെത്തില്ല. വർഷങ്ങളായി മുടങ്ങാതെ തന്റെ പിറന്നാൾ കുടുംബസമേതം മൂകാംബികാ ദേവിയുടെ സന്നിധിയിൽ ഭജനയിരുന്നാണ് കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇത്തവണ കോവിഡ് മഹാമാരി അതിനു മുടക്കം വരുത്തി. ലോകത്തിന്റെ ഏത് കോണിലായാലും ജനുവരി 10 തന്റെ പിറന്നാൾ ദിനത്തിൽ KJ യേശുദാസ് കൊല്ലൂർ ക്ഷേത്രസന്നിധിയിൽ എത്തുമായിരുന്നു. നാലര പതിറ്റാണ്ടായി തുടരുന്ന പതിവിനാണ് ഇത്തവണ മുടക്കം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 80th പിറന്നാൾ ആഘോഷത്തിനായി ഭാര്യ പ്രഭയ്ക്കും മക്കളായ വിനോദ്, വിജയ്, വിശാൽ എന്നിവർക്കുമൊപ്പമാണ് യേശുദാസ് മൂകാംബികാ ദേവിയുടെ സന്നിധിയിലെത്തിയത്. ആഘോഷം കഴിഞ്ഞ് ഫെബ്രുവരി 10 യേശുദാസ് അമേരിക്കയിലെ ഡല്ലാസിലേക്ക് പോയി. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ യാത്ര ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് മൂകാംബികയുടെ സന്നിധിയിലെത്താൻ കഴിയാത്തത്. എല്ലാ വർഷവും മാർച്ച് മാസം അവസാനം പിതാവ് അഗസ്റ്റിൻ ജോസഫിന്റെ ഓർമ്മദിനത്തിൽ ഫോർട്ട് കൊച്ചി അധികാരി വളപ്പിൽ നടക്കുന്ന സംഗീത കച്ചേരിക്കെത്താമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനിടെയാണ് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചത്. ഇതോടെ യാത്ര അനിശ്ചിതത്വത്തിലായി. ശരീരം കൊണ്ട് മൂകാംബികാദേവിയുടെ തിരുസന്നിധിയിലെത്താനാവില്ലെങ്കിലും ഇക്കുറിയും ജനുവരി 10 യേശുദാസിന്റെ ഗന്ധർവ സംഗീതം ക്ഷേത്ര നടയിലെത്തും. വെബ്കാസ്റ്റ് വഴിയാണ് യേശുദാസിന്റെ സംഗീതാർച്ചന കൊല്ലൂർ മൂകാംബികാദേവിക്ക് മുന്നിലെത്തുക. ഇതിനായി ഈ മാസം 10 സരസ്വതി മണ്ഡപത്തിൽ വലിയ സ്ക്രീൻ സ്ഥാപിക്കും. അതിനു വേണ്ടുന്ന ഏർപ്പാടുകൾ ക്ഷേത്ര അധികൃതർ ഒരുക്കിയിരിക്കുകയാണ്. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഇക്കുറിയും യേശുദാസ് സംഗീതോത്സവം മൂകാംബിക ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കും. കഴിഞ്ഞ 20 കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ പിറന്നാൾ ദിനത്തിൽ ഗാനഗന്ധർവന്റെ ആയുരാരോഗ്യത്തിനായി കൊല്ലൂരിൽ അഖണ്ഡ സംഗീതാർച്ചന നടത്തി വരുന്നുണ്ട്. 2000 മുതലാണ് യേശുദാസിന്റെ ജന്മദിനത്തിൽ ഇവിടെ സംഗീതോത്സവം സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഇക്കുറിയും യേശുദാസ് സംഗീതോത്സവം മൂകാംബിക ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുമെന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഈ സമയത്തുണ്ടാകുന്ന ഈ കോവിഡ് 19 മൂലമുണ്ടാകുന്ന മഹാമാരിയുടെ താണ്ഡവത്തിൽ എല്ലാവരും ഒതുങ്ങിക്കഴിയുകയാണ്. മനസ്സ് മുഷിഞ്ഞും വേദന അനുഭവപ്പെട്ടും ഒതുങ്ങിക്കഴിയുകയാണ്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മനസാന്നിധ്യം എന്തായാലും മൂകാംബിക സന്നിധാനത്തിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരുന്നു ഓൺലൈൻ വഴി ഒന്നോ രണ്ടോ കീർത്തനം ആലപിക്കാം, എനിക്ക് ഞാൻ ആലപിക്കും എന്ന് വാക്കും തന്നിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പരിപാടി, ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ ഡേ ആയിട്ട് മാറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 60th പിറന്നാളിനെ ലോകം മുഴുവനും ആരാധിക്കുന്ന പലതരത്തിലുള്ള പരിപാടികൾ നടത്തി അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചിപ്പിക്കുന്നതിനോടൊപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ഒരാശയമാണ്, അദ്ദേഹത്തിനെ അവിടെ ഒരു 12 സംഗീതാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ മധുരിമ, അതിനൊരു ചിരഞ്ജീവിത്വം, എപ്പോഴും എപ്പോഴും തലമുറകളായിട്ട് കേട്ട് ആനന്ദിക്കാനുള്ളൊരു ഭാഗ്യം ആ ശബ്ദത്തിന് കൊടുക്കണേ, ആ ദൈവിക നാദത്തിന് കൊടുക്കണേ എന്ന പ്രാർത്ഥന മാത്രമാണ്. അതുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ 2000 തുടങ്ങി വെച്ച 20th 20 വർഷം കഴിഞ്ഞു, 21st വർഷമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.